പതിനഞ്ച് വർഷത്തിന് മുമ്പ് നടന്ന ഒരു കൊലപാതകം അതായത് ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ കല എന്ന സ്ത്രീയെ കാണാതാകുന്നു അവർ വാഹിതയാണ് ഒരു കുട്ടിയുടെ മാതാവാണ് അപ്പോൾ അവർ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഈ കുട്ടിയെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്താണ് അവരുടെ ഭർത്താവ് കലയുടെ ഭർത്താവ് വിദേശത്തേക്ക് പോകുന്നത് അതായത് മൂന്ന് വർഷത്തേക്ക് പിന്നെ തിരിച്ചു വന്നിട്ടില്ല അയാൾ മൂന്ന് വർഷം കഴിഞ്ഞ് വന്നു ഈ മൂന്ന് വർഷം കഴിഞ്ഞ് വരുമ്പോൾ കലയ്ക്ക് ഇരുപത്തിരണ്ട് വയസ്സായി പത്തൊമ്പത് വയസ്സിലാണ് ഈ ഗർഭിണിയ എന്ന് പറയുന്നത് ഇപ്പൊ ആ കുട്ടി പ്ലസ് ടുവിനോ എന്തോ പഠിക്കുന്നതായിട്ട് കണ്ടു മാധ്യമങ്ങളിൽ കണ്ടു അപ്പോൾ ഇത് വന്നപ്പോൾ ഈ പെൺകുട്ടിക്ക് ഈ പെൺകുട്ടി അയാളോടൊപ്പം പോയതിൽ പെൺകുട്ടിയുടെ വീട്ടുകാർക്കും ഇഷ്ടക്കേടുണ്ട് അതുപോലെ അയാളുടെ വീട്ടുകാർക്കും ഇഷ്ടക്കേടുണ്ട് എന്ന് പറയപ്പെടുന്നു ഈ പെൺകുട്ടിയെ കാണാതായി പെട്ടെന്ന് ഇത് ഇയാൾ വന്നതിന് ശേഷം പെൺകുട്ടിയെ കാണാതെ അപ്പൊ അതൊരു വലിയ സാഹചര്യമാണ് അയാള് അയാൾ ആണ് ആ കാര്യത്തിന് അയാൾ വരുമ്പോ വരുമ്പോൾ പെണ്ണുണ്ട് അയാൾ വരുമ്പോൾ ഈ വന്ന ഉടനെ പെൺകുട്ടിയെ കാണാതാവും ആ കാണാതായി ഒരുപാട് അവർ അന്വേഷിച്ചൊക്കെ എന്നൊക്കെ പറഞ്ഞു ഈ പെണ്ണിന്റെ വീട്ടുകാരെ അന്വേഷിക്കാത്തത് കാരണം ഇയാൾ ഈ പെൺകുട്ടിക്ക് വേറെ ഏതോ ഒരു ഒരുത്തനുമായിട്ടൊരു അവിഹിത ബന്ധം ഉണ്ടായി പാലക്കാട്ടുകാരനോ ആരോ ആണ് അയാളുമായിട്ട് എന്തോ അവിഹിത ബന്ധം ഉണ്ടായി ആ ബന്ധത്തിൽപ്പെട്ട് അയാൾ അയാ പെൺകുട്ടി അയാളോടൊപ്പം വിളിച്ചുകൂടി പോയി എന്നുള്ള ഒരു ധാരണയിൽ അവരതങ്ങ് ആ രീതിയിൽ അതങ്ങ് എടുത്തു അപ്പോ അവര് പിന്നെ കൊണ്ടാണെന്നാണ് അവർ പറയുന്നത് അവരന്വേഷിക്കാനൊന്നും പോയില്ല ഇതെല്ലാം കഴിഞ്ഞു ഇതൊക്കെ അങ്ങ് പോയി ഇത്രയും നാളായി മാറി ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഈ പെൺകുട്ടിയുടെ ശബ്ദത്തിൽ ആരോ ഫോൺ വിളിച്ചു അതേപോലെ ഇങ്ങോട്ട് ആരുടെ അടുത്തൊക്കെ ഫോണിൽ സംസാരിച്ചു കേട്ടോ അപ്പോൾ ഈ പെൺകുട്ടി ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് അതും യഥാർത്ഥത്തിൽ ഒരു സ ഒരു ആണ് അത് അന്വേഷിക്കണം ആ കോൾ ആർക്ക് വന്നു എന്നു വന്നു എവിടെ നിന്ന് വന്നു എന്നുള്ളതിനെക്കുറിച്ച് പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇനി കിട്ടാൻ സാധാരണഗതിയിൽ സാധ്യമല്ല കാരണം അതൊന്നും കീപ്പ് ചെയ്ത് വെക്കേണ്ട കാര്യമുള്ള അല്ല ചെന്നെ ചിലപ്പോൾ ചിലപ്പോൾ കിട്ടിയേക്കാം മൊബൈലിൽ അങ്ങനമാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതനുസരിച്ച് അതിൻ്റെ ആ മൊബൈൽ സർവീസ് പ്രൊവൈഡർ അടുത്ത് നിന്ന് എടുത്തേക്കാം എടുക്കാം അവർ അത് നശിപ്പിക്കാൻ പാടുള്ളതല്ല ചിലപ്പോൾ എന്നാലും ഒരു എത്രയോ വർഷം മാത്രം കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ അത് ആ സുസ്ഥിരത്തിൽ നിന്നൊക്കെ അത് പോവും ഈ വിളിച്ച കാലത്ത് അതായത് പതിനഞ്ച് വർഷം മുമ്പല്ല മൊബൈലെന്ന് ഞാൻ പറഞ്ഞത് വിളിച്ച കാലത്തൊക്കെ മൊബൈൽ ഉണ്ടായിരുന്നു മൊബൈലിൽ എങ്ങാണോ ആ വിളിച്ചതെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിയെടുക്കാം അത് അതിനുള്ള മാർഗങ്ങളുണ്ട് പക്ഷേ അത് കമ്പ്യൂട്ടറിൽ കിട്ടുമെങ്കിൽ ഇനി അതും ബന്ധപ്പാടായിരിക്കും പലപ്പോഴും ഇത് കഴിഞ്ഞതിന് ശേഷം കുറേ നാൾ കഴിഞ്ഞ് ഇതി ഒരു ഇതിലെ ഒരു പ്രതി അതായത് ഇപ്പോൾ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഇപ്പോൾ മൂന്ന് പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട് ഈ ഭർത്താവ് എന്ന് പറയുന്ന ആള് വിദേശത്താണ് അയാൾ ഇസ്രയേലിലാണ് അയാളെ അവിടുന്ന് നിന്ന് കൊണ്ടുവന്നാൽ മാത്രമേ അയാൾ വന്നാലേ ഇതിൻ്റെ ബാക്കി യഥാർത്ഥ ചിത്രം അറിയാൻ പറ്റുള്ളൂ സംഭവത്തിൻ്റെ പക്ഷേ ഇതിൽ ഒരു എന്ന് പറയുന്ന ഒരു പ്രതി അപ്പം അയാൾ അയാളെ ആ ഭാര്യയെടുത്ത് ഈ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ എങ്ങനെ ഈ കൊലപാതകം നടന്നു എവിടെ കൊണ്ടിട്ടെന്നും ഉള്ള കാര്യമൊക്കെ എന്നിട്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ബോഡി എവിടെ നിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞു കൊടുത്തു ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം അയാൾ ഈ ഭാര്യയായിട്ട് തെറ്റിപ്പിരിച്ചു ഈ ഭാര്യ വേറെ മാറിയിട്ട് ഇയാൾ വേറെ കല്യാണം കഴിച്ചു കഴിച്ചു കഴിഞ്ഞപ്പം ഈ സ്ത്രീ പറയുന്നത് അതായത് ഈ ഇയാളുടെ ആദ്യത്തെ ഭാര്യ പോലീസിനെ അവർ ഒരു റൂമൊക്കെ തയ്ച്ചതായിട്ടാണ് ബാക്കി ഇതിൻ്റെ ഒരു പറയപ്പെടുന്നത് അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഏതായാലും അത് മാത്രമല്ല ഇത് ഏതോ യുവന്മാരെല്ലാം കൂടെ കൂടി ഇരുന്ന് മദ്യീച്ചപ്പഴങ്ങാണ്ട് ഒക്കെ വിളിച്ചു പറയുന്ന ആരാണ്ട് കേട്ടർ ഇവരിതിനെക്കുറിച്ച് പറയുന്നത് എന്നിട്ട് മാത്രവുമല്ല ഇയാള് ഈ പ്രമോദ് ആ ഭാര്യ ഇയാളെ ഈ ഒഴിഞ്ഞ ഭാര്യയെ എടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഭീഷണിപ്പെടുത്തി അതേപോലെ നിന്നെയും റെഡിയാക്കി കളയുന്നു പറഞ്ഞതായിട്ടാണ് പറയപ്പെടുന്നത് ഏതായാലും ശരി ഇപ്പൊ ഈ മൂന്ന് പ്രതികൾ അറസ്റ്റിലായി ഇനി അടുത്ത പ്രതിയെ കൊണ്ടുവരുന്നതിനുള്ള ഊർജിത ശ്രമങ്ങൾ പോലീസ് നടത്തുന്നതായിട്ട് അറിയുന്നു ഇത് കൊണ്ടിട്ടത് യഥാർത്ഥത്തിൽ ഈ ഈ പെൺകുട്ടിയെ കൊണ്ടുപോയി കൊന്ന് അതിനെ ഒരു സെപ്റ്റിക് ടാങ്കിൽ ഇട്ടു എന്നാണ് പറയപ്പെടുന്നത് സെപ്റ്റിക് ടാങ്കിൽ ഇട്ടപ്പോൾ ആ വീട് അതിനുശേഷം ഈ ഭർത്താവ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ പുതുക്കി പണിന്നിട്ടുണ്ട് പുതുക്കി പണിതെങ്കിൽ ഈ സെപ്റ്റിക് ടാങ്ക് മാറ്റിയിട്ട അപ്പോൾ അത് അതവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു കാരണം ഈ സെപ്റ്റിക് ടാങ്കിൽ ഇത് നിക്ഷേപിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പറയപ്പെടുന്നത് സെപ്റ്റിക് ടാങ്കിലൊക്കെ പരിശോധിച്ചു ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇതെല്ലാം വാരിയെടുക്കുന്ന നമ്മൾ കണ്ട് വലിയ കഷ്ടമാണ് ആ ജോലി ചെയ്യുന്നത് അയാളെ ആ കമ്മിറ്റ്മെൻ്റ് അതിനകത്തുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ലല്ലോ ആ അയാൾ പറയുന്ന അയാളെ പരിചയത്തിൽ നിന്ന് അയാൾ പറയുന്നത് ഇതിനകത്ത് എന്തോ വലിയ കെമിക്കൽ ഒഴിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വളരെ സാധാരണഗതിയിൽ ഈ ഇത് ഈ ഇത് ഈ കക്കൂസ് വൃത്തിയാക്കാനോ അതിൻ്റെ കുഴി വൃത്തിയാക്കാനോ ഒക്കെ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യാൻ വരുന്നവർ എന്തോ ഒരു ലിക്വിഡ് അതിനകത്ത് ഒഴിക്കും കാരണം എന്നിട്ട് ഇതൊരു കറുത്ത അങ്ങ് മാറും എന്നിട്ട് അത് കോരി അത് അടിച്ച് കയറ്റിക്കൊണ്ട് കൊണ്ടുപോകുന്നത് അപ്പം ഇത് അതിന് അതിന് സാധാരണ ചേർക്കുന്നതിൻ്റെയൊക്കെ വളരെ വലിയ ശക്തിയുള്ള അതിശക്തിയുള്ള പാറ വരെ പൊടിഞ്ഞു പോകാൻ പറ്റുന്ന എന്തോ കെമിക്കൽ അതിനകത്തുണ്ടെന്നാണ് ഇയാൾ പറയുന്നത് അപ്പോൾ അത് നമുക്കറിയില്ല എന്താണ് അപ്പോൾ അതിൽ നിന്ന് കുറേ നോക്കുമ്പോൾ കുറച്ച് തലമുടി സ്ത്രീയുടെ തലമുടി ആയിട്ട് കിട്ടി കുറേ കിട്ടി പിന്നെ ഒരു ഏതാണ്ട് ഈ അണ്ടർ ഗാർമെൻറ്റിൻ്റെ എന്തോ ഫാൻഡീസിൻ്റെയോ സംതിങ് അതിൻ്റെ ഒരു എലാസ്റ്റിക്കിൻ്റെ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട് പിന്നെ അത് കൂടാതെ ഒരു ലോക്കറ്റ് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ആരുടെയാണെന്ന് ഇനി ഐഡന്റിഫൈ ചെയ്ത് വരണം ഇനി ബോണിൻ്റെ രൂപത്തിലുള്ള കാര്യങ്ങൾ കിട്ടിയെന്ന് അയാൾ പറയുന്നു പക്ഷേ അത് പൊടിഞ്ഞു പോവുക എന്നാണ് അയാൾ പറയുന്നത് എനിക്ക് കാരണം ആ രീതിയിൽ ഇത്രയും വർഷമായില്ലേ അത് സംഭവിക്കാം ആദ്യമായിട്ടിത് വേണ്ടതെന്ന് പറഞ്ഞ കോർപ്പസ് ഡെലിറ്റി അതായത് ഈ ശവശരീരം മൃതദേഹം ആളിന്റെ ബോഡി കോർപ്പസ് അത് കിട്ടണം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ മുഴുവനായിട്ട് കിട്ടണമെന്ന് കിട്ടണമോന്നുമില്ല പക്ഷെ അതിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ കിട്ടിയാൽ മതി പക്ഷേ എല്ല് പോലും പൊടിഞ്ഞു പോകാൻ പറ്റുന്ന എന്തെങ്കിലും കെമിക്കൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് ഞാൻ എനിക്കറിയാം അതിൻ്റെ പേര് ഞാൻ ഇ പറയുന്നില്ല ഏതായാലും കാരണം ഇനി അത് പ്രോബിളായിട്ട് അതായത് വരുന്ന ക്രിമിനൽസിന് വേണ്ടി ഞാൻ അത് പറഞ്ഞു കൊടുക്കാതിരിക്കുകയാണ് ഞാൻ മനഃപൂർവ്വമായിട്ട് പറയാതിരിക്കുകയാണ് അങ്ങനെയുള്ള ചില സാധനങ്ങളുണ്ട് കേട്ടോ അത് ആയിട്ടുള്ള സാധനമുണ്ട് ആർക്കും കിട്ടാവുന്ന സാധനങ്ങൾ അതിനുണ്ട് പൊടിഞ്ഞു പോകും എല്ല് പോലും ദ്രവിച്ചു പോവും പെട്ടെന്ന് ഉരുവി പോവും അങ്ങനെയുള്ളതുണ്ട് അപ്പം ഇപ്പം യഥാർത്ഥത്തിൽ നമുക്കിപ്പോൾ ഈ ഗം പശ ഉണ്ടാക്കത്തേ ഈ പശ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നറിയോ നമ്മുടെ എല്ല് മൃഗങ്ങളുടെ എല്ലാണ് ഉപയോഗിക്കുന്നത് അതിനകത്തൊരു മെറ്റീരിയൽ ഒഴിക്കുമ്പോൾ അത് നല്ല ഒന്നാം പശയായിട്ട് മാറും അത് ഇനി കൂടുതൽ പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ആളുകൾ റിസർച്ച് ചെയ്യാൻ പോകും ഞാൻ പറയുന്നില്ല ഇത് മനസ്സിലാക്കിയിട്ടായിരിക്കും മുമ്പ് എൻ്റെ മുമ്പിൽ ഒരു കേസിനകത്ത് ഒരു വന്നേക്കുന്ന ഒരു സംഭവത്തിൽ ഒരുത്തനൊരു പത്ത് കിലോ പഞ്ചസാര വാങ്ങിച്ചു കേട്ടോ അതിൻ്റെ കൂടെ ഒരു നാല് അഞ്ചോ ലിറ്റർ പാമോയിലും അത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ ഒരു പെണ്ണിനെ വശീകരിച്ച് സ്നേഹിച്ച് കൊണ്ടുപോയിട്ട് അതിനെ കൊലപ്പെടുത്തി അതിൻ്റെ മുകളിൽ പഞ്ചസാര ഇട്ട് ഈ പാം ഓയില് ഒഴിച്ച് കത്തിച്ചു ഉരുവിപ്പൊയിട്ടോ ഒന്ന് കിട്ടിട്ട് അതൊരു നാടൻ ഇടപാടായി എനിക്ക് ബാക്കി അതിനെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടാണ് എന്തായാലും അങ്ങനെ സംഭവിച്ചതുകൊണ്ട് അതിനെ അറസ്റ്റ് ചെയ്യപ്പെട്ടു പ്രതി അതിന് ഞാൻ ജാമ്യം കൊടുക്കാതിട്ടു പിന്നെ ആ കേസ് എന്തായെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൊണ്ടാണ് അത് തൃശ്ശൂർ ജില്ലയിലാണ് എന്ന് പറഞ്ഞതുപോലെ ഈ ബോഡി പാർട്സ് എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഇപ്പം മുടി മുടിയുണ്ടല്ലോ അത് നല്ല കമ്മിറ്റഡ് ആയിട്ടുള്ള ഫോറൻസിക് എക്സ്പേർട്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഇത് വേറെ തിരിച്ചെടുക്കാൻ പറ്റും അതിൻ്റെ ബയോളജിക്കൽ ഡിവിഷനിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഫോറൻസിക് ലാബിൽ അവർ അത്രത്തോളം കമ്മിറ്റ്മെൻ്റ് ഉള്ളവരാണെങ്കിൽ എടുക്കാൻ പറ്റും ഡി എൻ എ അതിന്ന് എടുക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ഈ മുടിയുടെ മുടിയുടെ മൂടുണ്ടല്ലോ അപ്പോൾ മുടി നമുക്ക് വെട്ടിയെടുത്ത ഡി എൻ എളുപ്പമല്ല ആ വെട്ടിയെടുത്ത ഡി എൻ എ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥ മുടിയുമായിട്ട് അത് നോക്കി പരിശോധിച്ചാൽ അതിൻ്റെ ഫൈബറിൽ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനുള്ള കണ്ടുപിടിക്കാൻ പറ്റും ഇതൊരാ മുടി തന്നെ ആണോ അല്ലയോ എന്നുള്ളൂ നേരെ മറിച്ച് അത് ഈ ഡി എൻ എ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ മുടിയുടെ ചുവടുണ്ടല്ലോ നമ്മൾ മുടി ഒന്ന് പിഴുതെടുത്താൽ ഉറപ്പായിട്ട് ഡി എൻ എ എടുക്കാം പറ്റും പിന്നെ ബോണിൻ്റെ ഏതെങ്കിലും പാർട്സ് ഉണ്ടെങ്കിൽ ഡി എൻ എ എടുക്കാം ആ കമ്പ ഡി എൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കമ്പാരിസൺ ആണ് അതായത് ഇപ്പോൾ ഈ മകനുണ്ട് അത് കാരണം അത് കമ്പാരിസന് പറ്റും ഡി എൻ എ കമ്പാരിസണിന് പറ്റും എടുക്കാം ഇതേപോലുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ ബാക്കി മാംസമൊന്നും കിട്ടത്തില്ല ബ്ലഡ് കിട്ടത്തില്ല ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് എടുക്കാവുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അതിന്ന് ഡി എൻ എ വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന ചില സാഹചര്യങ്ങളുണ്ട് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇന്നാരുടെ ബോഡിയാണ് അല്ലെങ്കിൽ ഐഡന്റിഫൈ ഐഡൻറ്റിഫൈ നോക്കത്തില്ല ഐഡൻറ്റിഫി ഡെഡ് ബോഡി ഇല്ല എന്ന് വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഈ സ്ത്രീ പിന്നെ ജീവിച്ചിരുന്നിട്ടേ ഇല്ല എന്നുള്ളതിൻ്റെ തെളിവ് വരും കാരണം ഇതിപ്പോൾ ഇവർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ചിലർ പറയും ഞങ്ങൾക്ക് ഫോൺ വന്നു അവളുണ്ട് മരിച്ചു മരിച്ചുപോയിട്ടൊന്നുമില്ല എന്ന് കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് പറയും ഇവർ ഒളിമറയത്തിരിക്കുകയാണ് എന്ന് ചിലപ്പോൾ പറഞ്ഞേക്കും അപ്പോൾ ഇത് പോലീസുകാരെയും ഇവർ പോയി കൂടെ പോയി ഒളിച്ചോടി പോയെന്ന് പറയുന്ന ഇവരുടെ ഈ സുഹൃത്തിനെ ക്വസ്റ്റ്യൻ ചെയ്തതായിട്ട് പറയുന്നുണ്ട് അത് നല്ലൊരു സാഹചര്യമാണ് അയാൾ അയാൾ കൂടെ കണ്ടിട്ടില്ല അയാൾ കൂടി പോയിട്ടു അയാൾ വന്നിട്ടുമില്ല അയാൾ കണ്ടിട്ടുമില്ല അയാൾ അന്ന് മുതൽ അവിടെ ജീവിച്ചിരിപ്പുണ്ട് പോയിട്ടു കുഴപ്പമില്ല അതൊരു എവിഡൻസ് ആണ് ഒരു ആണ് അയാൾ അയാളിവിടെ പോയിട്ടില്ല ഭർത്താവിനോടൊപ്പം പോയി ഒരു കാരണകത്താ അവർ പോയത് കാണാനില്ല ഇപ്പൊ വേറെ ആയുധം ഉപയോഗിച്ചു ആയുധം കണ്ടെടുക്കണമെന്ന് പറഞ്ഞു ആയുധം എന്നൊക്കെ പറയുന്നത് ഇവരെ അഥവാ ചുരിദാറായിരുന്നെങ്കിൽ അതിൻ്റെ ഒരു ഷാൾ ഉണ്ടല്ലോ അത് മാത്രം മതി ആയുധം കാരണാത്തിരുന്ന് അത് കഴുത്ത് മുറിക്കിയ കാര്യം തീർന്നു ഒന്നുമില്ല പിന്നെ അതിന് വേറെ ആയുധങ്ങളൊന്നും വേണ്ട അതുകൊണ്ട് അത്ര വലിയ ഒരു ആയുധം ഒന്നും വേണമെന്നില്ല ഈ കാറ് ഇത് ഏത് കാറാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം ആ കാർ എടുത്തെന്ന് ഐഡന്റിഫൈ ചെയ്യണം ഇതൊക്കെ വേണം അത് യഥാർത്ഥത്തിൽ ഈ പ്രതി ഇവിടെ അവൈലബിൾ ആവണം എന്നറിയേ പറ്റൂ അവരെ നിരന്തരമായി ഇവരെ മാറ്റിയിരുത്തിയും കൂട്ടായിട്ടിരുത്തിയും ക്വസ്റ്റ്യൻ ചെയ്ത് മാത്രമേ ഇത് തെളിവ് ശേഖരിക്കാൻ പറ്റുള്ളൂ ഏതായാലും പോലീസ് ഒരുപാട് ദൂരം മുന്നോട്ട് അതിൽ പോയിട്ടുണ്ട് പക്ഷേ ഈ ബോഡി ഐഡൻറ്റിഫൈ എന്നതിനെ കുറിച്ച് ഇതുവരെ ഒരു ഉറപ്പ് വന്നിട്ടില്ല ഇനി ഈ കക്കൂസിനകത്താണോ അതല്ലാതെ വേറെ എവിടെങ്കിലും ആണോ എന്നുള്ളതിനെ കുറിച്ചും അറിയണമെങ്കിൽ യഥാർത്ഥത്തിൽ ആ പ്രതികളെ എല്ലാം ശരിയായ രീതിയിൽ ചോദ്യം ചെയ്താലേ ഇത് മനസ്സിലാവുള്ളൂ പോലീസിന് ഒരുപാട് കടമ്പകൾ കടക്കാനുള്ള ഒരു കേസാണിത് ഒരുപാട് കടമ്പകളുണ്ട് ഇതിനകത്ത് അത് കിടക്കാനുണ്ട് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ കേരള പോലീസ് ഇതെല്ലാം തരണം ചെയ്തിട്ടുണ്ട് ഈ കടമ്പുകൾ പല കേസുകളിലും ഇപ്പോൾ ഒരു സൈനൈഡ് കേസാണെന്നുണ്ടെങ്കിൽ അതിലതെല്ലാം ഒരുപാടെണ്ണത്തി എവിഡൻസ് അവർ കളക്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞ പോലെ ഒരുപാട് കേസുകൾ ഇതുപോലെ കേരള പോലീസ് തെളിയിച്ചിട്ടുണ്ട് അത് അതേപോലെ ഉള്ള അത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതാണ് ഈ കേസ് ഈ പോലീസിന് പോലീസിന് അത് തെളിയിക്കാൻ കഴിയട്ടെ പോലീസിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ കേരള പോലീസിന്റെ ചരി കുറ്റാന്വേഷണ ചരിത്രത്തിന് ഒരു നാഴിയൊക്കെ ലാറായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നന്നായിട്ട് നടക്കുന്നത്